ഇവൻ്റെ പേരിലായിരുന്നല്ലേ വണ്ടി, ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടന്നു. സ്റ്റീഫൻ സാറേ, ഒരു ഷാജി എന്ന് പറഞ്ഞവൻ്റെ പേരിലാ വണ്ടി. അവനീ വണ്ടി കച്ചവടമൊക്കെ ആയിട്ട് ബന്ധമുള്ളതാ, പറഞ്ഞ് മനസ്സിലായോ? അവൻ്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിലേക്കൊന്ന് വിളിച്ചു നോക്കാം. ഗുണമുണ്ടോ ഇല്ലേ എന്നും മറ്റേ നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? നോക്കാം നോക്കാം സാറേ. ഹലോ, ഷാജിയണ്ട എടാ, ഞാനാ ദേവസ്യണ്ട കുന്നല്ലേ. എടാ, എൻ്റെ ഒരു പാർട്ടിയുടെ ബുള്ളറ്റ് ഉണ്ടല്ലോടാ, അതിപ്പേ നിന്റെ പേരില. അതെ അതെ, 12:12 KE. അത് നിന്റെ കയ്യിലുണ്ട ആണോ? വിറ്റാ? എടാ, ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം, നീ അവിടെ വെയിറ്റ് ചെയ്യണോട്ടാ. ശരി എന്നാ. സാറേ, അത് വിറ്റു എന്നുള്ള പറയണേ. വിറ്റുന്നാ? നമുക്കൊന്ന് പോയി നോക്കാം. വാവാ നോക്കാന്നേ, കിട്ടാണ്ടിരിക്കൂലന്നേ. കുറച്ച് നാളായില്ലേ നമ്മൾ തപ്പണു, കിട്ടിയാ മതി, എവിടെയെങ്കിലും കണ്ടുപിടിക്കാം. വാ സാറു, വാ. ലക്ഷ്മിയുടെ കാര്യം എന്താടാ, നല്ല നടക്കുവോ? എവിടന്ന് വിളിച്ചോണ്ട് വരണ്ട വരും. നമ്മുടെ ജയം പോയല്ലേ, ഏലക്കപ്പിളിന്ന് വീണാന്ന് വിശ്വസിക്കാൻ പറ്റണല്ലോ അല്ലേ. നീ ശങ്കറിന്റെ പുതിയ പടം കണ്ടോ? ഏത് ദേ പടം? ആ അത് തന്നെ, നല്ല പടവാടാ. ഒരു വില്ലനുണ്ട് അതിന്റെ അകത്ത്, ഒരു രക്ഷയില്ല. ഇന്ന് ടൗണിൽ പോകുമ്പോ കാണണം. ചിത്രല്ലേ? ചിത്രല്ലേ. എന്നാലേ ഞാൻ ഇന്ന് വീട്ടിൽ പോയി പാൻറെ കിട്ടേശം വരാം. ആ ചെല്ല. മിഴിയോരം നനഞ്ഞൊഴുകും. നിനക്ക് മണിമലയിലെ പെണ്ണെ തന്നെ വേണമല്ലോ. ദേവസേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ വണ്ടി ഞാൻ മുന്നേ വിറ്റതാലോ. ആണോ? ഇതുവരെ അവൻ പേര് മാറ്റിയില്ലായിരുന്നോ? ഇല്ലാന്നേ, പേര് ഇപ്പോഴും ഷാജിയുടെ പേര് തന്നെയാ. അവൻ വണ്ടി പൊളിക്കാൻ തുടങ്ങണോ ഒരുതനാ? അയ്യോ എന്റെ പൊന്നെ, അവൻ ഇതുവരെ പേര് മാറ്റിയില്ലല്ലേ. ഇല്ലാന്നേ. അവന്റെ നമ്പർ ഞാൻ തരാം ഇപ്പോ. എടക്കടാ വണ്ടി ചവിട്ടി പൊളിക്കലടാ, വണ്ടിക്കൊരു കുഴപ്പമില്ലടാ. എന്റെ മോനെ, നീ ആയിട്ടാ പൊളിക്കായിരുന്നേ. അവനീ പറഞ്ഞ അതിരി വണ്ടി പണിക്കാരനാണ്, ചിലപ്പോ അവൻ അതാ പൊളിച്ചിട്ടുണ്ടാവുന്നേ. അത് പറ 9847-22-3886. ആ വിളിച്ചു നോക്ക്, അവന്റെ സ്വഭാവം വെച്ച് വണ്ടി കയ്യിലിരിക്കാൻ ചാൻസ് ഇല്ല. എടർക്ക് ആ വണ്ടി ചോട്ട് വിളിക്കാൻ നീ വന്നേ, നിന്റെ കാര്യം പറ ഇങ്ങോട്ട് വാ. ഹലോ, ഇതിന്റെ ഫ്രണ്ട് നമ്മള് മൊത്തത്തിലൊന്നും വണ്ടി ബ്രോക്കറാണേ.
മൊത്തത്തിൽ അതെ അതെ ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരുത്തന്റെ ഒരു ബുള്ളറ്റ് അടിപൊളി വണ്ടിയാണ് ഇതിൽ കുറയ്ക്കണം. ശരി സാറേ, നമുക്ക് പോയാലോ? ഒരു ബുള്ളറ്റ് നോക്കാനല്ലേ വന്നെ? ഒരു 2017 നല്ലൊരു ഒട്ടും ഓടാത്ത വണ്ടിയുണ്ട്, അതങ്ങ് നോക്കിയാലോ? വേണ്ടടോ, ചിലരും ചിലതൊന്നും ആർക്കും പകരാവില്ല. സാറിന് സാറിന്റെ ബുള്ളറ്റിനോട് എന്തത്ര താല്പര്യം? പറയാനാണെങ്കിൽ കുറെ ഉണ്ടടാ. പോയി അപ്പൻ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ബുള്ളറ്റാ. അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. പിന്നെന്തിനാ വിറ്റ് കളഞ്ഞ? അത് ഇടക്കാലം കൊണ്ട് അങ്ങനെ ആയതാ. ബിസിനസ്സും വീടും ഒക്കെ പോയി, കൂടെ ഇതും അങ്ങ് പോയി. വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല. പിന്നെ ഇപ്പോഴാണ് അതൊന്ന് വാങ്ങാനുള്ള സാഹചര്യം തോന്നി. ഇവക്കൊന്നും ചോദിക്കാനും വീട്ടിലെ ആളൊന്നും ഇല്ലേ, ചുമ്മാ അങ്ങനെ കറങ്ങി നടക്കാണ്. ദേവസ്യ പ്രേമിച്ചിട്ടില്ലല്ലേ? ഇല്ല. എന്തിയേ തോന്നി? അമ്മേ, അപ്പൻ ഇതുവരെ വന്നില്ലമ്മേ. അപ്പന് കടയിൽ എന്തെങ്കിലും പഴി ഉണ്ടാവൂടാ. എന്റെ പെരുന്നാളായിട്ട് പോലും അപ്പൻ ഉണം വീട്ടിലേക്ക് വന്നില്ല അല്ലേ? വരുമായിരിക്കൂടാ. ആരാ അമ്മേ അത്? കുറെ നാളായിരുന്നു നീ വണ്ടി വാങ്ങി തരാൻ പറയണു. പിറന്നാളൊക്കെ അല്ലേ, ഇരിക്കട്ടെ, സൂക്ഷിച്ചൊക്കെ പയ്യെ ഓടിക്കണം. ചോറെടുക്ക ചേട്ടായിക്ക്. എന്തിനാ ഇപ്പൊ വണ്ടി വാങ്ങി കൊടുത്തേ? ചേട്ടായി പോരാ. എന്നാടി ഇത്? കൊന്തയോ? കൊള്ളാലോ. കർത്താവിനോടത്തി പതുക്കൊക്കെ പോണം. അപ്പൊ ശരി. ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞപ്പോ മോട്ടോർ സൈക്കിളിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോഴാ അറിഞ്ഞു, അപ്പനെ എന്നോടും പറഞ്ഞില്ലായിരുന്നു. നീ കേറെ, നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. ഏയ് എനിക്ക് പേടിയാ, ഈ സമയത്ത് ചേട്ടയെ കവലിക്ക് കാണും. ഒന്ന് പോടിയേ, നമുക്ക് കവല വഴി പോണ്ട, നമുക്ക് ആ സ്കൂളിൽ നിന്ന് കറങ്ങിച്ചു വരാം. നീ കേറെ. ഓക്കേ. പ്രണയം നിറഞ്ഞൊരു വേളയിൽ പതിയെ അലിങ്ങി യാത്രയിൽ ഒന്നായി നാം ഒഴുകുകയായി. ഉള്ളിൽ തുലാമഴ പെയ്തപ്പോൾ പ്രണയം മനസ്സിൽ നിറയുവാൻ തെന്നൽ തലോടും പോലെ നീ ഇന്നിൽ നിറയുകയായി.
നടന്നൊരു പാതയിൽ പ്രണയം നിറഞ്ഞൊരു വേളയിൽ പതിയെ അലിഞ്ഞി യാത്രയിൽ ഒന്നായി നാം ഒഴുകുകയായി ഉള്ളിൽ തുലാമഴ പെയ്ത പോൽ പ്രണയം മനസ്സിൽ നിറയുവാൻ തെന്നൽ തരൂടും പോലെ നീ എന്നിൽ നിറയുകയാ. സാറേ അതാണ് കട, നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് നോക്കാം. കഴിഞ്ഞല്ലടാ സ്റ്റീഫൻ അതിപ്പോ വണ്ടി ബോർഡിങ് ചെയ്സും മാത്രമേ ഉള്ളൂ, പാർട്സ് ഒന്നും ഇല്ല, വീട്ടിലേക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. ആയിക്കോട്ടെ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആശാൻ എവിടെ പോയി? പറഞ്ഞേ ആശാൻ ആശുപത്രി പോയി. ഇതാണ് വണ്ടി. ഇതിലൊന്നും ഇല്ലടാ. സാറെ നമുക്കിത് വേണോ? ഇത് ആകെ പൊളിഞ്ഞ് പാടില്ലേ കിടക്കാണ്. ഇത്ര നാളെ അന്വേഷിച്ചിട്ട് കിട്ടിയല്ലേ, ഇത് വേണം. ആ എന്നാ ഞാൻ ബേസിലിനെ വിളിക്കാം. ബേസിലേ വണ്ടിയുടെ കാര്യത്തെ പറ്റി പറയാനാണ് സാറ്. ബേസിലെ വണ്ടി കൊടുക്കുന്നുണ്ടോ? അതിപ്പോ സാറേ അതിന്റെ ടെസ്റ്റ് പേപ്പറൊക്കെ മുടങ്ങി കിടക്കുക. പേപ്പർ ഭാഗങ്ങളും നോക്കണ്ട, നമുക്കത് ശരിയാക്കൂടില്ല. എന്നാ പിന്നെ ദേവസി, കാര്യങ്ങളൊക്കെ ബേസിൽ സംസാരിച്ച് എന്താ വേണ്ടെന്ന് വെച്ചെന്ന് വെച്ചു കേട്ടോ. വണ്ടി ഇവിടെ തന്നെ പണിയാൻ പറ്റില്ലേ? വണ്ടി ഞാനത് പറഞ്ഞ് സെറ്റിൽ ചെയ്തോളാം. പറഞ്ഞ് സെറ്റിൽ ചെയ്തേ. ആ പോയിട്ട് വരടാ, കുഴപ്പമില്ല, ഞാൻ വന്നോളാം. എന്നാ നമുക്ക് നീങ്ങാലോ. പയ്യൻ കുഴപ്പമില്ല കേട്ടാ, അവൻ ശരിയാക്കും. എന്താ? എൻ്റെ പേര് സ്റ്റീഫൻ, നിങ്ങളുടെ മകനില്ല ഉണ്ണി, അവനെന്നെ നന്നായിട്ട് അറിയാം. ഇതാന്ന് കയറിവാ. അച്ഛാ, എനിക്ക് ലക്ഷ്മി ഇഷ്ടം, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലുമാണ്, എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. മോനെ, നിനക്കെൻ്റെ വീട്ടു പേര് അറിയോ? മാണിമല. എനിക്ക് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്, അതൊക്കെ കളഞ്ഞു പിടിച്ചിട്ട് ഞാൻ എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചിരുന്ന് തോന്നുന്നുണ്ടോ? അതൊരു നസ്രാണിച്ചേക്കനെ. അച്ഛാ, അവക്കെന്നെ ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ കെട്ടും, അതിനി ആരെ എതിർത്താലും. എൻ്റെ മോളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അതിനുവേണ്ടി നീ ഇവിടെ ഇരിക്കണമെന്നില്ല. താങ്ക് യു. ഇറങ്ങിയ പോടാ. ബേസിലെ ഒരുപാട് നന്ദി.
ഇതെനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ലേ ഈ ബുള്ളറ്റ്. സാറൊന്നോട് ചോദിക്കുക. രണ്ട് പൈസല്ലേ, ഞാൻ ഓടിച്ചോളാം. ദേവസി ഇതൊന്ന് സെറ്റിൽ ചെയ്തു കേട്ടോ. സാറേ ആർക്കും വേണ്ടാണ്ട് കിടന്ന് ബുള്ളറ്റ് ഇപ്പൊ എന്താ വാങ്ങാനായിട്ട്. ദേവസി കാറിന് വന്നേ കേട്ടോ, ഞങ്ങൾ ബുള്ളറ്റിന് വന്നു. ബേസിലെ, എൻ്റെ ലക്ഷ്മി എല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ വണ്ടിയിലാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു ഇത്രകാലം. കുറച്ച് നാളായിട്ട് അവൾക്ക് ഓർമ്മയ്ക്കൊരു കുറവ്. ഡോക്ടർമാർ അൾഷിമേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇടയ്ക്ക് അവൾ എന്നെ വരെ മറക്കും. പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പ് അവൾ ഞങ്ങളുടെ ഈ ബുള്ളറ്റിൻ്റെ കാര്യം ഓർത്തു. അപ്പം ഞാൻ തീരുമാനിച്ചതാണ് എന്തു വില കൊടുത്ത് ഇവനെ തിരിച്ചു പിടിക്കണം. തിരിച്ചു കിട്ടി എനിക്ക്. ലക്ഷ്മി, ഞാനാ സ്റ്റീഫനാ. വാ. ദേവസി ഞങ്ങൾ പോയേക്കുക, കാറുമായിട്ട് വന്നോളൂ. ഇവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്, ഓർമ്മകളിലേക്ക്, ജീവിതത്തിലേക്ക്, അവരുടെ സ്വപ്നങ്ങളിലേക്ക്. ഇടയ്ക്ക് വെച്ച് ലക്ഷ്മിയുടെ ഓർമ്മകളിൽ നിന്ന് സ്റ്റീഫനെ വിധി തട്ടിയെടുത്തെങ്കിലും അയാൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി, ലക്ഷ്മിക്ക് വേണ്ടി, അവർ ഒന്നിച്ചുള്ള ഓർമ്മകൾക്ക് വേണ്ടി. എല്ലാ യാത്രകളും ലക്ഷ്യത്തിൽ തന്നെ എത്തണമെന്നില്ലല്ലോ. പക്ഷേ നമ്മുടെ പഴയ കാമുകൻ്റെയും കാമുകയുടെയും യാത്ര ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കേട്ടോ, നല്ല ഹാപ്പി എൻഡിങ്ങിലേക്ക്.